ഹായ് റിവ്യൂവർ മലയാളിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ബെർണാർഡ് കോൺവെൽ എന്ന ബ്രിട്ടീഷ് എഴുത്തുകാരൻ്റെ ദ സാക്സൺ സ്റ്റോറീസ് എന്ന നോവലുകൾ അടിസ്ഥാനമാക്കിയതാണ് ദ ലാസ്റ്റ് കിങ്ഡം. AD 9 ഇംഗ്ലണ്ടിൽ നടക്കുന്ന സംഭവ വികാസങ്ങളും വൈക്കിംഗ് ഇനോവേഷൻസും ആംഗ്ലോ സാക്സൺസിൻ്റെ ചെറുത്തീർപ്പും യുണൈറ്റഡ് ഇംഗ്ലണ്ട് എന്ന കോൺസെപ്റ്റിൻ്റെ പിറവിയും വളർച്ചയും ഒരു ഫിക്ഷണൽ കഥാപാത്രമായ ഗുട്രേഡ് ഓഫ് ബേൺബർഗിൻ്റെ നായക കഥാപാത്രത്തിൻ്റെ പോയിൻ്റ് ഓഫ് വ്യൂവിലാണ് അവതരിപ്പിക്കുന്നത്. ഏകദേശം ഒരേ കാലഘട്ടങ്ങളിൽ നടക്കുന്ന രണ്ട് കഥകളായതുകൊണ്ട് തന്നെ വൈക്കിംഗ് സീരീസിലെ പല കഥാപാത്രങ്ങളെയും കഥയും ഇവിടെയും ഓവർലാപ്പ് ചെയ്യുന്നുണ്ട്. കഥയിലേക്ക് കൂടുതലായി വരികയാണെങ്കിൽ, 7 ചെറു രാജ്യങ്ങളായി ചിതറിക്കിടന്നിരുന്ന പല പ്രദേശങ്ങളെ ഒന്നിപ്പിച്ച് ഇംഗ്ലണ്ട് എന്നൊരു കുടക്കീഴിൽ കൊണ്ടുവരാൻ ആൽഫ്രഡ് ദ ഗ്രേറ്റ് കിങ് ആൽഫ്രഡ് നടത്തുന്ന ശ്രമങ്ങളും അതിൻ്റെ പരിണിത ഫലങ്ങളുമാണ് ഈ സീരീസിൻ്റെ പ്രധാന ഇതിവൃത്തം. തുടങ്ങി മിനിറ്റുകൾക്കുള്ളിൽ തന്നെ കഥയിലേക്ക് പ്രവേശിക്കുന്ന ജമ്പ് ചെയ്ത് പ്രവേശിക്കുന്ന ലാസ്റ്റ് കിങ്ഡം ഒരേ സമയം മികച്ച ഇൻറ്റൻസ് ഇമോഷണൽ സീനുകളും ഗൂസ്പം മൊമെൻസും കൊണ്ട് വളരെയധികം സമ്പന്നമാണ്. താരതമ്യേന ചെറുതെങ്കിലും യുദ്ധരംഗങ്ങളുടെ ഫൈറ്റ് കൊറിയോഗ്രാഫിയും ടെൻഷൻ ബിൽഡിങ്ങും ഒക്കെ മികവുറ്റത് തന്നെയാണ്. അതുപോലെ തന്നെ പേഗനിസം, ക്രിസ്ത്യാനിറ്റിയുടെ വളർച്ച തുടങ്ങിയ വിഷയങ്ങളുടെ ഹിസ്റ്റോറിക്കൽ പെർസ്പെക്റ്റീവുമെല്ലാം തന്നെ ഇതിൽ വിശദമായി നമുക്ക് കാണാൻ സാധിക്കും. ഇതുവരെ 4 സീസണുകളിലായി 36 എപ്പിസോഡുകളാണ് നെറ്റ്ഫ്ലിക്സിലൂടെ പുറത്തു വന്നിട്ടുള്ളത്. അടുത്ത സീസണിലേക്ക് കാത്തിരിക്കാൻ വേണ്ട എല്ലാവിധ ചേരുവകളും കൂടിയാണ് 4th സീസൺ അവസാനിക്കുന്നത്. അതുപോലെ തന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം, ഓരോ എപ്പിസോഡും ഓരോ സീസണും കഴിയും തോറും കൂടുതൽ മികച്ചതായി വരുന്ന സീരീസുകൾ കുറവാണ്. അവയുടെ കൂട്ടത്തിലേക്ക് നിസ്സംശയം പെടുത്താവുന്ന സീരീസാണ് ദ ലാസ്റ്റ് കിങ്ഡം. ഓപ്പണിംഗ് ടൈറ്റിൽ തീം, ബാറ്റിൽ സീൻസ്, കൊറിയോഗ്രാഫി, സിനിമാറ്റോഗ്രാഫി ഒക്കെ വളരെ മികച്ച രീതിയിലാണ് കൈകാര്യം ചെയ്തിരിക്കുന്നത്. ബാറ്റിൽ സീൻസ് എന്ന് പറയുമ്പോൾ ഗെയിം ഓഫ് ത്രോൺസിലെയൊക്കെ ആയിട്ടൊന്നും കമ്പയർ ചെയ്യരുത്, കാരണം ഇത് ഡിഫറെൻ്റാണ്. യുത്രേഡ് ഓഫ് ബേൺബർഗ് നിങ്ങൾ ഉറപ്പായി ഇഷ്ടപ്പെടുന്ന പിന്തുടരുന്ന ഒരു ക്യാരക്ടറായി മാറിയിരിക്കും. തുടക്കത്തിൽ കഥ ജമ്പ് ചെയ്ത് ഒരു ഈസി പ്രെഡിക്റ്റബിളായി പോകുന്നത് കാണുമ്പോൾ വെറുതെ ആവുമോ എന്ന് തോന്നാം, പക്ഷേ അങ്ങനെ ആവില്ല. കാരണം ഒന്നേ ഉള്ളൂ, ഓരോ സീസണും വളരെ മികച്ച ഇമ്പ്രൂവ്മെൻ്റ് ആണ് നടത്തുന്നത്. ഈ ഒരു ലെവലിൽ പോവുകയാണെങ്കിൽ ഒരു നെക്സ്റ്റ് ബിഗ് തിങ് തന്നെയാവും TLK. ഏകദേശം ആദ്യത്തെ ഈ സീരീസിൻ്റെ 3 സീസണുകളും തന്നെ ഉത്രേഡ് ഓഫ് ബേൺബർഗ് എന്ന മെയിനായിട്ടുള്ള നായകഥാപാത്രത്തെ കേന്ദ്രീകരിച്ച് ഒത്തിരിയധികം അൺഎക്സ്പെക്റ്റഡ് ട്വിസ്റ്റോ കാര്യങ്ങളൊന്നുമില്ലാതെ നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ സാധിക്കുന്ന രീതിയിൽ തന്നെയാണ് കഥ പോകുന്നത്. എന്നാൽ 4th സീസൺ ഇതെല്ലാം മാറ്റിമറിക്കുന്നതായിരുന്നു. എല്ലാവരും ഈ സീസൺ പ്രതീക്ഷിച്ചത് മൊത്തം വാറൊക്കെ ആയിരിക്കുമെന്നാണ്. പക്ഷേ ഈ സീസണിൽ വെസക്സ്, മേഴ്സിയകളിലെ പൊളിറ്റിക്സ് ആണ് കാണിച്ചത്. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു കാര്യമായിരുന്നു അത്, വളരെ ഇഷ്ടപ്പെട്ട ഒരു സീസണുമായിരുന്നു ഇത്. കാരണം ഈ സീസണിൽ ഒരുപാട് ക്യാരക്ടർ ഫോർമേഷൻ കൂടി കാണാൻ സാധിച്ചു. അങ്ങനെ ഒത്തിരിയധികം ക്യാരക്ടർ ഫോർമേഷൻ ലഭിക്കാത്ത ഒരു സീരീസാണ്. നല്ല പേസി ആയിട്ട് പോകുന്നതുകൊണ്ട് തന്നെ അത്രയധികം ക്യാരക്ടർ ഫോർമേഷൻ ഒന്നും ലഭിക്കാത്ത ഒരു സീരീസ് ആയിരുന്നു ഇത്. എന്നാൽ ഗെയിം ഓഫ് ത്രോൺസ് അങ്ങനെയല്ല, ഞാൻ പറയാൻ നിങ്ങൾക്കറിയാം. അതുപോലെ തന്നെ 4th സീസണിൻ്റെ പ്രത്യേകതയാണ് ഉറ്റിനെ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യാതെ പല ഭാഗത്തു നിന്ന് ഒരു മൾട്ടിപ്പിൾ സ്റ്റോറി ടെല്ലിംഗ് വരുന്നത് വളരെ മികച്ച രീതിയിൽ ഈ സീരീസ് മുന്നോട്ട് പോകുമെന്ന് കാണിക്കുന്ന ഒരു വളർച്ച തന്നെയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ആദ്യ സീസണിലെ എപ്പിസോഡുകൾ കണ്ടിട്ട് നായകനെ ഇഷ്ടപ്പെട്ടില്ല അല്ലെങ്കിൽ ബാറ്റിൽ പോരാ എന്നൊക്കെ പറഞ്ഞ് നിർത്താതെ മുന്നോട്ട് പോയാൽ നല്ല കഥാപാത്ര നിമിഷങ്ങളും മേക്കിംഗ് നിലവാരം മെച്ചപ്പെടുന്നതും നമുക്ക് കാണാവുന്നതാണ്. അതുപോലെ തന്നെ വിഞ്ച് വാച്ച് ചെയ്യാൻ എങ്ങും നിൽക്കാതെ വളരെ ദ്രുതഗതിയിൽ കഥ പറഞ്ഞു പോകുന്നതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്ലസ് പോയിന്റ്. അതുപോലെ തന്നെ ലാസ്റ്റ് കിങ്ഡവും വൈക്കിങ്സും തമ്മിൽ ഒരുപാട് സാമ്യതകളുണ്ട് എന്നുള്ളതുകൊണ്ട് ഏതാണ് ഹിസ്റ്റോറിക്കൽ ആക്യുറേറ്റ് എന്ന് ചോദിച്ചാൽ, കൂട്ടത്തിൽ ലാസ്റ്റ് കിങ്ഡത്തിന് ആണ് ഹിസ്റ്റോറിക്കൽ ആക്യുറസി കൂടുതലും, ഒരു സെമി ആക്യുറേറ്റ് എന്ന് പറയേണ്ടി വരും. പക്ഷേ വൈക്കിങ്സിന് ഹിസ്റ്റോറിക്കൽ ആക്യുറസിയുടെ കാര്യത്തിൽ വളരെ കുറവാണെന്ന് തന്നെ പറയാം. വൈക്കിങ്സ് ആ വിഭാഗത്തിലെ വമ്പന്മാരായ റാഗ്നാർ ലോത്ബ്രോക്ക്, റോളോ, ഫ്ലോക്കി എന്നിവരെയൊക്കെ ഒരു കാലഘട്ടത്തിലേക്ക് സ്റ്റോറിക്ക് വേണ്ടി കൊണ്ടുവന്നിരിക്കുകയാണ്. ഞാൻ കൂടുതലായിട്ട് ഈ രണ്ട് വൈക്കിങ്സ് ലാസ്റ്റ് കിങ്ഡം തമ്മിലുള്ള കമ്പാരിസൺ പറയുന്നില്ല. നിങ്ങൾക്ക് അതിനെക്കുറിച്ച് കൂടുതൽ കമ്പാരിസണും സ്റ്റോറി ആൻഡ് ആക്യുറസി ഒക്കെ അറിയണമെങ്കിൽ നിങ്ങളത് കമൻസിൽ രേഖപ്പെടുത്തുക. അതുപോലെ തന്നെ ഈ സീരീസിലെ കഥാപാത്രങ്ങളെല്ലാം നല്ലൊരു മികച്ച അഭിനയം തന്നെയാണ് പുറത്തെടുത്തിരിക്കുന്നത്. ഉട്രേഡ് ആണെങ്കിലും, ലേഡി എൽസ്വിത്ത്, എഡ്വേർഡ്, എതർഫ്രീഡ്, ആൽഫ്രഡ് എല്ലാവരും മികച്ച രീതിയിലാണ് പെർഫോം ചെയ്യുന്നത്. അതുപോലെ തന്നെ എതർവോർഡിൻ്റെ ഡാർക്ക് ഹ്യൂമറൊക്കെ കുറച്ച് നന്നായിരുന്നു. അപ്പോഴത്തെ ലാസ്റ്റ് കിങ്ഡം നിങ്ങൾ കണ്ടു തുടങ്ങി ഒരിക്കലും നിങ്ങളെ നിരാശപ്പെടുത്തില്ല, കണ്ടിരിക്കാവുന്ന ഒരു നല്ല സീരീസ് തന്നെയാണ്. അപ്പോൾ എന്തായാലും നിങ്ങളത് കണ്ടു നോക്കുക. പുതിയ വിശേഷങ്ങളുമായി റിവ്യൂവർ മലയാളി വീണ്ടും എത്താം.